വൃദ്ധ ദമ്പതികളെ വധിച്ചത് ധനമോഹത്താൽ വേലക്കാരൻ അറസ്റ്റിൽ. കേട്ടോടി, ഞാൻ പറഞ്ഞില്ലേ നിന്നോട് ഇവിടുത്തെ ജോലികളെല്ലാം നീ തന്നെ എടുത്താൽ മതി, വേലക്കാരനെ വേലക്കാരത്തി നിർത്തണ്ടെന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞേ? എന്റെ പിച്ചിക്കാന്നല്ലേ? ഇപ്പൊ കണ്ടോ, പിടിച്ചു നിർത്തിക്കോ രണ്ടു കൊണ്ടത്തിന്. കാലത്തെ എഴുതി നോക്കുമ്പോ തല കാണില്ല. അല്ലേലും തലയുള്ളതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. അല്ല, തല പോണെങ്കിൽ പോട്ടെ, അത് ഇല്ല. നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച കാശ് പോയാലോ? ദേ മോൻ വന്നു. ഇറങ്ങിപ്പോങ്ങിന്റെ സ്പീഡ് കണ്ടപ്പോ ഞാൻ കരുതി ഇനി ജമ്മ ഇങ്ങോട്ടില്ല. ഇപ്പോഴത്തെ തിരിച്ചു വരവിന്റെ ഉദ്ദേശം എന്താണാവോ? പണം വേണമായിരിക്കും അല്ലേ? തരില്ല. എനിക്ക് വേണ്ടായേ കാശ് കിട്ടി, ഞാൻ എന്റെ ബിസിനസ് തുടങ്ങി. എന്ത് ബിസിനസ്സാ മോനെ? ഇലക്ട്രിക്കൽ ഗുഡ്സ്, ക്രോക്കറീസ്, റെക്കോർഡ്സ് എല്ലാം ചേർത്ത് ഒരു വലിയ ഷോറൂം. അപ്പൊ കാശ് കൊറേ ആയിക്കാണല്ലോ. കയ്യിന്ന് 1,50,000 രൂപയായി. കുറച്ച് ബാങ്ക് ലോണുള്ള വഴി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിനക്ക് എവിടെ നടാ ഈ 1,50,000 രൂപ? അച്ഛൻ പറഞ്ഞെന്ന വഴി കൂടെ തന്നെ ഉണ്ടാക്കിയത്. വഴി കാണിച്ചു തന്നേന് നന്ദി പറയാൻ വേണ്ടി വന്ന. ഇപ്പം ഞാൻ കാണിച്ച വഴിയോ? ഏത് വഴി? മോഷ്ടിക്കാൻ പറഞ്ഞില്ലയോ? മോഷ്ടിച്ചു. ഒരിടത്ത് കുറച്ച് കാശ് ഇരിപ്പുണ്ടെന്ന് അറിഞ്ഞു. രാത്രി തന്നെ അവിടെ വലിഞ്ഞു കയറി. ഭാര്യയും ഭർത്താവും നല്ല ഉറക്കമായിരുന്നു. തലേനടിയിൽ നിന്ന് താക്കോലെടുത്തു, സേഫ് തുറന്നു, കാശെടുത്തു. തലേനടി തന്നെ താക്കോല് വെക്കുകയും ചെയ്തു. അവര് നിന്റെ പേര് കേസ് കൊടുത്തു കാണും. ഏ, അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ അറിയാൻ പോകുന്നേ ഉള്ളൂ. എവിടുന്നാ മോനെ നീ മോഷ്ടിച്ചത്? ഇവിടുന്ന് തന്നെ. ആ തെക്കേ പറമ്പ് വിറ്റ 1,00,000 രൂപ സേഫ് വെച്ച് പൂട്ടിയിരുന്നില്ലേ? അത് തന്നെ. സ്വന്തം തന്തയുടെ തലയിൽ തന്നെ ചവിട്ടിയിലുണ്ടോ സാമദ്രോഹി? മര്യാദക്ക് ചോദിച്ചപ്പോ തരത്തില്ല, പോയി മോഷ്ടിക്കാൻ പറഞ്ഞു. അച്ഛൻ അറിയാലോ, അച്ഛൻ പറയുന്ന അച്ഛനും പ്രതി അനുസരിക്കുന്ന മോനെ ഈ ഗോപാലകൃഷ്ണന്. നിന്നെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് ജയിലിലാക്കും. ഓ, പോലീസിനെ വേഗം വിളിച്ചാട്ടെ. കണക്കില്ലാതെ ഇൻകം ടാക്സ് വെട്ടിച്ച കാശല്ലേ ഇത്. പോലീസ് വരട്ടെ, ഞാൻ പറയും ഇനി എവിടെല്ലാം എത്രയെല്ലാം കാശ് പൂഴ്ത്തി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എല്ലാത്തിന്റെ ലിസ്റ്റ് എന്റെ ഉണ്ട്. എന്നിട്ട് നമുക്ക് രണ്ടു കൂടെ ഒരുമിച്ച് ജയിലിപ്പാം. എടി കല്യാണി, എടി സത്യം പറഞ്ഞോ, ഇവൻ ആരുടെ മോനാ? എന്റെ മോൻ തന്നെയാണോ? ഇപ്പോഴായിരിക്കും തീർച്ചയായത് ഇവൻ നിങ്ങളുടെ മോൻ തന്നെയാണെന്ന്. ഇല്ലെങ്കിൽ ഇത്രയും കൊടുത്ത് കിടാൻ ചെയ്യത്തില്ല. എന്റെ മാട്ടേക്കാട്ടമ്മേ, ഈ ബുദ്ധി തോന്നിച്ച നേരത്തിന് ചന്തയിൽ പോയി ഒരു കോഴിമുട്ട വാങ്ങിച്ച് വിരിയാൻ വച്ചിരുന്നെങ്കിൽ ആ മുട്ട വിരിഞ്ഞു കോഴിയായി, അത് പിന്നെയും മുട്ടയിട്ട് അതും വിരിഞ്ഞു കോഴികളായി, അങ്ങനെ വിരിയുന്ന കോഴികളെല്ലാം മുട്ടയിടാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ എന്തും മാത്രം കാശ് സമ്പാദിച്ചേനെ. പക്ഷെ ഒരു കുഴപ്പമുണ്ടാച്ചാ, ഈ ആദ്യത്തെ മുട്ട വിരിയുന്നത് പൂവൻ കോഴിയാണെങ്കിലോ? തെണ്ടിയോ? ആ, അതാണല്ലോ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ 1,00,000 രൂപ എന്റെ സേഫിനകത്തിരിക്കുമായിരുന്നല്ലോ. എന്റെ പൊന്നുമോനല്ലേ, എന്റെ പൊന്നു ഗോപാലകൃഷ്ണ, അച്ഛന്റെ കാശും കൊണ്ട് മടക്കിത്താ. നിന്റെ ഈ പ്രായത്തിൽ നിനക്കൊരു 100 രൂപയുടെ ബിസിനസ് ചെയ്താ പോരെ മോനെ. പഴേ സൗകര്യമില്ല. തീർച്ചയാണ്. പോകാൻ തന്നെ വന്നത്, പിന്നെ ഒരു ഗുഡ് ബൈ പറഞ്ഞിട്ട് പോകാന്ന് കരുതി. ഗുഡ് ബൈ. ആ, അങ്ങനെ തന്നെ. ആ, എന്റെ ഈശ്വരാ, എന്റെ കുഞ്ഞിനൊന്നും വരത്തില്ലേ. താനാണോ ഈ ഇടിയൻ ലംബോദരൻ? അല്ല, തനിക്ക് ഈ പേര് കിട്ടിയത് ഇടി കൊണ്ടിട്ടാണോ അതോ ഇടി കൊടുത്തിട്ടാണോ? ഇടി കൊണ്ടിട്ടാണെന്ന് നാട്ടാര് പറയും, അത് അസൂയ. സത്യം പറഞ്ഞ എന്റെ ഇടി കൊണ്ടിട്ടുള്ളവന്മാർ എന്നെ പറ്റി പറഞ്ഞുകൊണ്ട് കിടക്കുന്ന പരദൂഷണമാ ഇതൊക്കെ. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ പറയുന്ന ആരെയും തന്നെ ഇടിക്കും. ഇടിക്കും, ഇടിക്കും, വേണ്ടി വന്നാ തന്നെ ഇടിക്കും. ആരാടി നിന്റെ കൂടെ കണ്ട പൂവാലം ചെറുക്കൻ? ആരുമില്ല. എടി സത്യം പറഞ്ഞോ, കൊല്ലും ഞാൻ. അത് ഹരി. ഏത് കരി? രാമുണ്ണി മേനോന്റെ മകൻ. ഹേ, നമ്മുടെ രേവതി കമ്പനിയുടെ രാമുണ്ണി മേനോനോ? അതെ. അമ്പടാ, അവൻ നിന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. നിങ്ങളോ ചോദിച്ചത്? കൊല്ലും ഞാൻ പറഞ്ഞു. ഹേ ഗുരുവായൂരപ്പാ, രക്ഷപ്പെട്ടു. ഇപ്പഴാ നീ എന്റെ മോളായത്. നീ പിടിച്ച പുളിങ്കൊമ്പിലെ പിടിക്കുമെന്ന് എനിക്കറിയാവടി. പിടുക്കി. ഒന്ന് നിർത്തോ, ഇവിടെ മനുഷ്യനെ കിടന്ന് ഉറങ്ങണം. വേണ്ട നേര് പറഞ്ഞു, പോയി കിടന്ന് ഉറങ്ങിക്കോ. ഇവിടെ കിടന്ന് തൊള്ള കയറി ശബ്ദം വെക്കുമ്പോ അപ്പുറത്തേർന്ന് പറഞ്ഞ ഞാൻ എന്റെ പൊട്ടിയാണോ? അത്രയ്ക്ക് സഹിക്കാൻ വയ്യെങ്കില് ചെവിയിൽ പഞ്ഞു കയറ്റി വെച്ചോ, അല്ലെങ്കിൽ ഇതിന്റെ ഏഴ് അയലത്തോട് സംഗീതം പോയിട്ടുണ്ടോ? പിന്നെ യേശുദാസ് അല്ലേ, എന്തൊരു ശബ്ദമാധുര്യം. കഴുത ഇതിലും നന്നായി കരയും. എന്നാ ഒന്ന് കരഞ്ഞേ കേൾക്കട്ടെ. ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ദേ സ്വപ്നം കാണാനെന്നല്ല ഞാൻ മുറിയെടുത്തിരിക്കുന്നത്, പകുതി വാടക ഞാനും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്തിരുന്ന് എനിക്ക് ഇഷ്ടം പോലെ എല്ലാം ചെയ്യാം. ആരാ ചോദിക്കാനെന്ന് എനിക്കൊന്ന് കാണണം. ഇന്നത്തേക്കേ ഞാൻ പാടുള്ളൂ, പാടിക്കോ. തന്റെ ഒടുക്കത്തെ പാട്ട് പാടിത്തൊലയ്ക്ക്. ആ ആ ആ ആ
തേങ്ങാ വന്നിരിക്കുന്നു. വേണ്ട തേങ്ങ ആയിരിക്കും കൊണ്ടുപോകാൻ പറയണം. തന്റെ നല്ല തേങ്ങ ഞാൻ വാങ്ങിച്ചു തരാം. നല്ല തേങ്ങ ആകുന്ന പിള്ള. അയ്യോ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. സംഗതി അതുകുൾത്താക്കരുത്. എല്ലാം പറഞ്ഞ പോലെ. ഹലോ മിസ്റ്റർ ഹരി ഇല്ലേ? ഹലോ, ഫോൺ 600,000 രൂപ അല്ലേ? ആ അത് വേണ്ട, എന്റെ പേര് ഡ്രാഫ്റ്റ് എടുത്തിങ് അയച്ചാ മതി. ബോംബെ എന്നുള്ള 700,000 അതേ അച്ഛന്റെ പേരിലെങ്കിൽ ചെയ്താ മതി. ബെൻസ് വേണം, ഉടനെ കിട്ടണം. ആ ഈ അംബാസഡർ കാറിലൊന്ന് യാത്ര ചെയ്യാൻ വയ്യന്നേ. അതേന്നേ, അത് ഞാൻ ബെൻസ് കാറിന്റെ കാര്യം തന്നെ പറഞ്ഞത്. അത് ഉടനെ അങ്ങ് എത്തിക്കണം. ആ ശരി, നിൽക്കട്ടെ. ആരാ മനസ്സിലായില്ലല്ലോ. ഞാൻ മിസ്റ്റർ ഗോവിന്ദപിള്ള. തേങ്ങാ ഗോവിന്ദപിള്ള. എന്തോ നട തേങ്ങ. അയ്യോ അമ്മാവ, ഞാൻ അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞില്ല അമ്മാവ, ക്ഷമിക്കണം. സാരമില്ല, ഇനിയല്ലേ അറിയാൻ പോകുന്നത്. മല്ലിക എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഉടനെ പോയി കല്യാണം നിശ്ചയിക്കാൻ പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഞങ്ങള് കൊല്ലും കൊലയും നടത്തിയ കുടുംബക്കാരാ. നേരെ വാ, നേരെ പോ. അല്ല, നമുക്ക് ഇന്ന് കല്യാണം നടത്താം. എത്രയും പെട്ടെന്ന് നടത്തണമെന്നാ എന്റെ ഒരു. അല്ല, അതിനു മുമ്പ് അച്ഛനെയും അമ്മയും അറിയിക്കണ്ടേ? അവിടെ ആയി കുഴപ്പം. അച്ഛനും അമ്മയും കൂടെ വന്നിട്ടേ എന്നെ ഈ ടാറ്റായുടെയും ബെർളായുടെയും മാതിരിയുള്ള ഏതെങ്കിലും കുടുംബത്തിൽ കെട്ടിക്കണമെന്നും പറഞ്ഞ് നടക്കുക. ജാതകം തന്നെ കൊണ്ടുപോയിരിക്കുക. പക്ഷെ ഒരു കാര്യം, ഞാൻ മല്ലികയല്ലാതെ വേറെ ആരെ ഈ ജീവിതത്തിൽ കല്യാണം കഴിക്കത്തില്ല. ഒരൊറ്റ നിർബന്ധമാണ്. അപ്പോ ഇനി എന്തോ ചെയ്യും? ഓ, ഇനിയിപ്പോ എന്തോ ചെയ്യാനാ. എത്രയും പെട്ടെന്ന് കല്യാണം അങ്ങ് നടത്തണം. അപ്പോ അച്ഛനറിഞ്ഞാലോ? കല്യാണം നടന്നു കഴിഞ്ഞാ പിന്നെ എന്തോ ചെയ്യാനാ. ഇനി അഥവാ ചെയ്താൽ തന്നെ സാറിന്റെ ഷെയർ മാത്രം 1,00,000 രൂപയുണ്ട്, അറിയോ? അല്ലേലും കല്യാണം കഴിഞ്ഞാൽ എത്ര എതിർപ്പുണ്ടെങ്കിലും സഹിച്ചല്ലേ പറ്റൂ. പിന്നെ നിങ്ങളെ അങ്ങ് സ്വീകരിക്കും, ഞാനാണേലും അത്രേ ചെയ്യൂ. അല്ല, അല്ലേലും ആ ഒരു ധൈര്യത്തിലാ ഞാനും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. അപ്പോ നാളെ തന്നെ നിശ്ചയവും മോതിരം മാറ്റവും നടത്താം. നല്ലൊരു മുഹൂർത്തം നോക്കി കല്യാണവും നടത്താം. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ആളുകൾ അറിഞ്ഞാ മതി. ആ മിക്കവാറും അവസാനമേ എല്ലാം അറിയത്തുള്ളൂ. പക്ഷെ ചില ചില്ലറ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും. അതൊന്നും സാരമില്ലെന്നേ, എല്ലാം പെട്ടെന്ന് ആറി തണുത്തോളൂ. അമ്മാവന് തീർച്ചയാണോ? ഷുഗർ, ഷുഗർ. നമ്മൾ ഈ ആഴ്ചയിൽ ഒരിക്കൽ ഫയലും കണക്കും കെട്ടിപ്പറക്കി മേനോൻ അദ്ദേഹത്തിന് കാണാൻ പോകുന്നതിന് എന്താ ചെലവെന്ന് നിനക്കറിയോ? വണ്ടിക്കൂലി, വള്ളക്കൂലി, യാത്ര ചെലവ് എല്ലാം ചേർന്ന് 100 രൂപയെങ്കിലും ആവും. പിന്നെ പോവാതെ പറ്റൂ? അങ്ങേരെ കണക്ക പിള്ളയും കാര്യസ്ഥനും വക്കീലും ഒക്കെ നിങ്ങളല്ലേ? അങ്ങേരെ സിറ്റിയിലോട്ട് വന്ന് താമസിച്ചാൽ നമുക്ക് മാസം 400 രൂപ ലാഭ. നമുക്കൊന്ന് സ്ക്രൂ മുറുക്കി നോക്കാം. ഇനി ബിസിനസ് മുഴുവനും പൊളിഞ്ഞ് 8 ഫാക്ടറി ഒരുമിച്ച് അടച്ചാലും മേനോൻ അദ്ദേഹം നടുമുറം വിടില്ല. 400 രൂപ നമുക്ക് ലാഭം കിട്ടിയാൽ 200 രൂപയുടെ ഒരു സാരി ഞാൻ നിനക്ക് മേടിച്ചു തരും. ഏ, നിങ്ങൾ പറഞ്ഞത് കാര്യമാണോ? സാരി വരുമോ? അതോ കാര്യം കഴിയുമ്പോ വാക്കുമാറോ? എടി മണ്ടി, പന്തീരാണ്ട് കാലം ഈ ശങ്കരൻകുട്ടിയുടെ കൂടെ കിടന്നിട്ടും നിനക്ക് എന്നെ വിശ്വാസമായില്ല അല്ലേ? ഇല്ലെന്നിട്ടല്ലേ എടുത്തു ചോദിച്ചത്. കൈയടിച്ച് സത്യം ചെയ്യാമെങ്കിൽ ഞാൻ ഏറ്റു. നിന്റെ അച്ഛനാണ് നിനക്കൊരു സാരി ഞാൻ മേടിച്ചു തരും. ശരി. ചെമ്പേ പാടിയതാ മുത്തുസ്വാമി ചേട്ടരുടെ കൃതി. എനിക്ക് ഈ ദീക്ഷയും ദാടിയും മീശയും ഒന്നും കേക്കണ്ട. നേരം വെളുത്തപ്പ തൊട്ട് ഈ നിലവിളി കേക്കാൻ തുടങ്ങിയതാ. ദേ വക്കീൽ ശങ്കര പിളിച്ചിട്ട് വന്നിരിക്കുന്നു. കണക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനേ ചെമ്പയുമായിട്ട് അല്പം കേട്ടിട്ടില്ലേ, ചെമ്പൈ വൈദ്യനാഥ.
കൊള്ളാം, അദ്ദേഹം വലിയൊരു മനുഷ്യനല്ലേ. ആ വിവരമുള്ളവർക്കുള്ളതാണ് ഇവരൊക്കെ, അല്ലാതെ തന്നെ പോലെ വിവരം ഇല്ലാത്തവർക്കുള്ളതല്ല. വിവരമുള്ളവർക്ക് ഇവരുള്ളവരെ കുറിച്ചറിയൂ. അല്ല, അതിപ്പോ രേവതിയമ്മയെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യാവില്ല. ഈ ഇട്ടാവട്ടത്തിൽ കിടന്ന് കളിച്ചാല് ലോകത്തിന്റെ ഗതിവിഗതികൾ മനസ്സിലാകില്ല. അതുകൂടെ പറയാനാ ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. എന്താ മനസ്സിലായില്ല? മേനോൻ അദ്ദേഹത്തിനും രേവതി അമ്മയ്ക്കും കൂടെ രണ്ട് മക്കളല്ലേ ഉള്ളൂ? എന്റെ അറിവില് അത്രേ ഉള്ളൂ. അവര് രണ്ടുപേരും ബോംബെയിലല്ലേ പഠിക്കുന്നത്? മോളും മോനും ബോംബെയിൽ കോളേജ് പഠിക്കുക. അതെന്താ അവിടെ അയച്ചത്? ഇപ്പോ നമ്മളൊക്കെ പഴയ ആൾക്കാരല്ലേ, മരിക്കുന്നവരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോവും. പക്ഷെ കുട്ടികളുടെ കാര്യം അങ്ങനെയാണോ? ഇന്നത്തെ പരിഷ്കാരത്തിനൊത്ത് വന്നില്ല എന്നുവെച്ചാൽ നാളത്തെ ജീവിതവുമായിട്ട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടാവും. ഇപ്പൊ പരിഷ്കാരിയായിട്ടുള്ള ഭാര്യയാണ് അവരെന്ന് വെച്ചാൽ എന്റെ മോന്റെ കാര്യം കുഴപ്പത്തിലായി. പരിഷ്കാരിയായിട്ടുള്ള ഭർത്താവാണ് അവരെന്ന് വെച്ചാൽ എന്റെ മോളുടെ കാര്യം കുഴപ്പത്തിലായി. അപ്പൊ അവര് മോഡേണായിട്ട് വളരട്ടെ എന്ന് തീരുമാനിച്ചു. അത്രേ ഉള്ളൂ. ഇതുപോലെ പാറ്റ്നയിൽ അയച്ച് പഠിപ്പിച്ചതാണ് നമ്മുടെ ചേരിയിലെ കൃഷ്ണക്കൈമളുടെ മകൻ വിജയന്. എന്നിട്ട് എന്തായി? അവൻ പഠിച്ച് സായിപ്പായി മടങ്ങി വന്നപ്പോഴും കൃഷ്ണക്കൈമൾ പഴയ കൃഷ്ണക്കൈമൾ തന്നെ. എന്നിട്ട് എന്ത് പറ്റി? യു ബ്ലഡി ഫാദർ കൺട്രി എന്ന് വിളിച്ച് ഒരൊറ്റ പോക്ക. പിന്നെ മരിക്കുന്നത് വരെ കൃഷ്ണക്കൈമളും വിജയനുമായിട്ട് കണ്ടിട്ടില്ല. എന്റെ ദൈവമേ, എന്റെ മക്കളെങ്ങാനും നമ്മള് കൺട്രിയാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോയാ ഞാൻ അന്ന് മരിക്കും. ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യമായിട്ട് പറയുന്നു, നമുക്ക് സിറ്റി ചെന്നൊന്ന് താമസിക്കാന്നേ. ഒന്നും ഇല്ലെങ്കിലും സിറ്റിയിൽ നിന്ന് വരുന്ന പിള്ളേർ ഇവിടെ വരുമ്പോ അവരെങ്ങനെയാണ് പെരുമാറുന്നത് നമുക്ക് മനസ്സിലായിക്കൂടെ? നമുക്ക് ഒരു മാസം ചെന്ന് താമസിക്കാന്നേ. അങ്ങനെ ഒന്നും സംഭവിക്കൂല. അല്ല, ഞാനൊരു വിടുവായി പറഞ്ഞല്ലോ, അതിനൊരു കുടുംബം ആലോചിക്കാം. സമയമുണ്ടല്ലോ, ആലോചിക്കാം, നമുക്ക് ആലോചിക്കാം. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ദേ കണക്കൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇപ്പൊ പുറപ്പെട്ടാൽ സന്ധ്യയ്ക്ക് മുമ്പ് എത്താം അല്ലേ? സന്ധ്യ കഴിയും. എനിക്ക് ആ നടുവേദന ഇതേവരെ മാറിയിട്ടില്ല. അലോപ്പതി വിട്ട് ആയുർവേദമാക്കിയാൽ എന്താ നിങ്ങളുടെ ഒരു ആലോചന? ഗുളികയാണെങ്കിൽ ഒരുപടി കഴിച്ചു, ഒരു പ്രയോജനമില്ല. നമ്മൾ നേരത്തെ ഒരു വൈദ്യരുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. ഏത് വൈദ്യര്? പിന്നെ ചെമ്പു വൈദ്യരോ? ഒരു വൈദ്യരുടെ കാര്യം നേരത്തെ പറഞ്ഞു. വക്കീലേ, തനിക്ക് കുറച്ച് വിവരമാണെന്ന് ഞാൻ ധരിച്ചിരുന്നേ. ചെമ്പൈ വൈദ്യനാഥ ഭാഗവത പാട്ടുകാരനാ, വല്ല ഗ്രന്ഥോ ഉണ്ടോ? എന്നാ ഇനി ഞാൻ സമയം കളയുന്നില്ല. എടോ വരിക. ആ ഭേദം. ആ